യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പൈനാപ്പിൾ കൊണ്ടുള്ള മധുരപ്പച്ചണം, അതിന് വേണ്ടി പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്നത്, പച്ചമുളക്, കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് അരപ്പിന് തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം, ചെറിയ ജീരകം, ആവശ്യത്തിന് എണ്ണ, പിന്നെ തൈര് എടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ മൺചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് അതിൻ്റെയൊക്കെ ആവശ്യത്തിന് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് അതിങ്ങ് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കുക ഈ അരപ്പുകൾ. ജീരകവും തേങ്ങയും ഇട്ട് നന്നായിട്ട് അതിങ്ങ് അരച്ചെടുക്കുക. അതുകൂടെ നമ്മൾ വെന്ത കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ കടുക് ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യുക. ഇതൊരു മധുര കിച്ചടിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണമേ, ഓണമൊക്കെ അല്ലേ വരുന്നത്. അതിനുശേഷം കുറച്ച് ശർക്കര പാനിയാക്കിയതുണ്ട്, അത് മധുരത്തിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സമയമൊക്കെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യുക. ഇനി ബാലൻസ് ഇരിക്കുന്ന നമുക്കാണെങ്കിൽ ശർക്കര പാനിയാക്കിക്കൊണ്ട് ചേർത്ത് കൊടുക്കും. ഇനി ആണെങ്കിൽ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കടുക് തളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് നല്ലത് ഇങ്ങനെയൊക്കെ പച്ചടി കിച്ചടി അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ. ഇനി നമുക്കാണെങ്കിൽ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതങ്ങ് വറുത്തെടുക്കുക. ഇത് ഓണമൊക്കെ ഒരു വലിയ എല്ലാവരും ട്രൈ ചെയ്യണം. ആദ്യമായി കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കില്ല. എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം എപ്പോഴും പ്രതീക്ഷിക്കുന്നു. അരപ്പെല്ലാം നന്നായിട്ട് അത് കുറുകി വരുന്നിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ അതിലേക്കാണെങ്കിൽ ഈ എടുത്തു വെച്ചേക്കുന്ന തൈര് എടുത്തു കൊടുക്കുക. ഉടയ്ക്കേണ്ട ആവശ്യമില്ല, നല്ല കട്ടി തൈര് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ആവശ്യമനുസരി ഇരിക്കുമ്പോൾ അതിൻ്റെ നിന്ന് കുറുകിക്കുള്ളൂ. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇനി നമ്മൾ കടുകൂടെ തളിച്ചു കഴിഞ്ഞാൽ കിച്ചടി റെഡി ആയിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണേ, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മധുര കിച്ചടിക്ക്. ഓണമൊക്കെ വരികയില്ലേ, എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്.